ജാലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഇന്നത്തെ ചിന്താധാരയിലേക്ക് സ്വാഗതം. ജീവിതത്തിന്റെ മൂല്യം എന്തെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കി തരുന്ന ഒരു കൊച്ചു കഥയാണ് ഞാനിവിടെ പറയുന്നത്. ഒരിക്കലൊരു കുട്ടി അച്ഛൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അച്ഛാ, നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം എന്താണ്? അച്ഛനൊന്ന് ആലോചിച്ചു. എന്നിട്ടൊരു കല്ല് കുട്ടിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ജീവിതത്തിൻ്റെ മൂല്യം എന്തെന്നറിയണമെങ്കിൽ നീ ഈ കല്ലുമായി നേരെ മാർക്കറ്റിൽ ചെല്ലണം. അവിടെ ആരെങ്കിലും ഈ കല്ലിൻ്റെ മൂല്യം എന്തെന്ന് ചോദിച്ചാൽ നീ ഒന്നും മിണ്ടാൻ പാടില്ല, പകരം രണ്ട് വിരൽ ഉയർത്തി കാണിക്കണം. കുട്ടി ഉടനെ മാർക്കറ്റിലേക്ക് ചെന്നു. മാർക്കറ്റിലെ തിരക്കിനിടയിൽ ഒരു വൃദ്ധയായ സ്ത്രീ കുട്ടിയുടെ അടുത്തേക്ക് ഒന്ന് ചോദിച്ചു, മോനെ, ഈ കല്ലിന് എന്താണ് വില? കുട്ടി ഒന്നും മിണ്ടാതെ രണ്ട് വിരൽ ഉയർത്തിക്കാട്ടി. അപ്പോൾ അവർ പറഞ്ഞു, 20 രൂപയോ? എങ്കിൽ ഈ കല്ല് ഞാൻ എടുത്തോളാം. കുട്ടി വേഗം തന്നെ അച്ഛൻ്റെ അടുത്ത് ചെന്നു നടന്ന കാര്യം എല്ലാം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ ഇനി ഈ കല്ലുമായി മ്യൂസിയത്തിൽ ചെല്ലണം. അവിടെയും ആരെങ്കിലും ഈ കല്ലിൻ്റെ വില ചോദിച്ചാൽ ഒന്നും മിണ്ടാതെ രണ്ട് വിരൽ ഉയർത്തി കാണിച്ചാൽ മാത്രം മതി. കുട്ടി വേഗം തന്നെ മ്യൂസിയത്തിലേക്ക് ചെന്നു. അവിടെ അവൻ ആകാംക്ഷയോടെ കാത്തുനിന്നു. പെട്ടെന്ന് ഒരു യുവാവ് കുട്ടിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, ഈ കല്ലിന് എന്താണ് വില? കുട്ടി ഒന്നും മിണ്ടാതെ രണ്ട് വിരൽ ഉയർത്തി കാണിച്ചു. അവർ പറഞ്ഞു, 2000 രൂപയോ? എങ്കിൽ ഈ കല്ല് ഞാൻ വാങ്ങിക്കാം. കുട്ടി അത്ഭുതപ്പെട്ടു. അവൻ വേഗം തന്നെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മ്യൂസിയത്തിലുള്ള എനിക്ക് ഈ കല്ലിന് പകരമായി 2000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോഴും അച്ഛൻ പറഞ്ഞു, ഇനി നീ ഈ കല്ലുമായി വജ്രവ്യാപാരിയുടെ അടുത്തേക്ക് ചെല്ലണം. അവിടെയും ആരെങ്കിലും ഈ കല്ലിൻ്റെ വില ചോദിച്ചാൽ ഒന്നും മിണ്ടാതെ രണ്ട് വിരൽ ഉയർത്തി കാണിച്ചാൽ മാത്രം മതി. കുട്ടി വേഗം തന്നെ വജ്രവ്യാപാരിയുടെ അടുത്തേക്ക് ചെന്നു. അവിടെ കൗണ്ടറിൽ ഒരു വൃദ്ധൻ ഇരിക്കുന്നുണ്ടായിരുന്നു. കുട്ടിയുടെ കയ്യിലെ കല്ല് കണ്ടപ്പോൾ അവർ ഓടി വന്നു. എന്നിട്ട് ചോദിച്ചു, ഇത്രയും മനോഹരമായൊരു കല്ല് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, നിനക്കിത് എവിടുന്നാണ് കിട്ടിയത്? ഇതിനെന്താണ് വില? കുട്ടി ഒന്നും മിണ്ടാതെ രണ്ട് വിരൽ ഉയർത്തി കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, 2 ലക്ഷം രൂപയോ? എങ്കിൽ ഈ കല്ല് ഞാൻ വാങ്ങിച്ചോളാം. കുട്ടി സന്തോഷത്തോടെ അച്ഛൻ്റെ അടുത്ത് ചെന്നു നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അച്ഛൻ കുട്ടിയെ ചേർത്ത് നിർത്തി. എന്നിട്ട് പറഞ്ഞു, മോനെ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ കാര്യവും. ഏത് സാഹചര്യത്തിലാണുള്ളത് എന്നതിനനുസരിച്ചാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ മൂല്യം നിർണയിക്കപ്പെടുന്നത്. കൂട്ടുകാരെ, അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആശയം എന്തെന്ന് വെച്ചാൽ, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം നിർണയിക്കുന്നത്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.